എല്ലാവർക്കും നമസ്കാരം. ഞാൻ രതീഷ് താടിക്കാരൻ. ഞാൻ നിൽക്കുന്നത് കാക്കനാട് നിന്ന് ഒരു 6 കിലോമീറ്റർ അപ്പുറം നമ്മുടെ വണ്ടലൊക്കെ അടുത്ത് നമ്മുടെ സ്വന്തം സ്ഥാപനം താടിക്കാരൻസ് ആർട്ട് ഗാലറി. ഇന്ന് ഇവിടെയാണ് ഒരു വീഡിയോ എന്ന് കാരണമുണ്ട്. നമ്മുടെ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് 1 വർഷം ആവുന്നു. ഈ 1 വർഷത്തിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളുമായിട്ട് ചെറിയൊരു അവലോകനം. ഇതാണ് നമ്മുടെ ഗാലറിയുടെ അകം. കുറേ പെയിൻറ്റിങ്ങുകളുണ്ട്, പിന്നെ ഫ്രെയിം ചെയ്ത് വെച്ചതും വെക്കാത്തതുമായി വേറെയും കുറേ പെയിൻറ്റിങ്ങുകളുണ്ട്. അപ്പം ഒരാളെ കൂടി പരിചയപ്പെടുത്താം. ഹായ്, നമസ്കാരം. ഉണ്ട്, ഒരു ആർട്ട് ഗാലറി എന്ന് കേൾക്കുമ്പം ഓരോരുത്തരുടെ മനസ്സിൽ വരുന്ന വലിയൊരു പ്രൊഫൈലുണ്ട്. ആ പ്രൊഫൈലൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഒരു ചെറിയ സ്ഥാപനം, ചെറിയൊരു ഓഫീസ്. അങ്ങനെ പേര് വെക്കുമ്പം ആർട്ടുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് അത്തരം ഒരു പേര് ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. ഈ എങ്ങനെ ഈ സ്ഥാപനം ഉണ്ടായെന്നും അതിനെ പറ്റിയുള്ള ചെറിയ കാര്യങ്ങൾ, 1 വർഷം ഞങ്ങൾക്ക് എന്താണ് ഈ സ്ഥാപനം കൊണ്ട് എന്ത് നേട്ടമാണ്, എന്ത് കോട്ടങ്ങളാണ്, അതിനെക്കുറിച്ച് 1 വർഷം കഴിഞ്ഞപ്പം വെറുതെ ഒരു ചെറിയൊരു ചർച്ച അല്ലേ. ആ ചർച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ സ്ഥാപനം ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണ്, നമ്മുടെ അലസമായ ഒരു ജീവിതം, അലസമായ ജീവിതം എന്ന് തന്നെ പറയാം. കാരണം ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും പൊതുവേ അങ്ങനെ തന്നെ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമുക്ക് മാസത്തിൽ 1-2 വർക്കുകൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയി കിടന്ന് നമ്മൾ ജോലി ചെയ്തിട്ട് തിരിച്ചു വരുന്നു. പിന്നെ നമുക്ക് ഫ്രീ ടൈമാണ്, വെറുതെ എപ്പോഴെങ്കിലുമൊക്കെ ഉറങ്ങി എണീക്കുക, അല്ലെങ്കിൽ രാത്രികളിലൊക്കെ ഇരുന്ന് വരയ്ക്കുക. അങ്ങനെ ഒരു അച്ചടക്കമില്ലാത്തൊരു ജീവിതത്തിൽ നിന്ന് ഒരു അച്ചടക്കം ഉണ്ടാക്കിയെടുക്കുക എന്നതായിരുന്നു ആദ്യത്തെ ചിന്ത. അതായത് കൃത്യമായിട്ട് വന്ന് ഒരു ഓഫീസ് സ്ഥാപനമൊക്കെ നമുക്ക് എല്ലാ ദിവസവും കൃത്യമായിട്ട് വന്ന് ഇത് തുറക്കുക, അവിടെ ഇരിക്കുക, അപ്പം അവിടെ നമുക്ക് കുറച്ചുകൂടെ അച്ചടക്കത്തോടൊക്കെ വരയ്ക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയായിരുന്നു ആദ്യത്തെ മനസ്സിൽ. പക്ഷേ ഇത് നടന്നോ പൂർണ്ണമായിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. പലപ്പോഴും നമ്മുടെ മടി നമ്മുടെ ഒപ്പം ഉണ്ടെന്ന് പറയത്തില്ലേ. അങ്ങനെ അത്ര അച്ചടക്കങ്ങളും കൃത്യമായിട്ട് എല്ലാ ദിവസവും ചുവപ്പ് തുറന്ന് ഇങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യനാവാൻ ഇന്നും സാധിച്ചിട്ടില്ല. 1 വർഷത്തിന് പിന്നോട്ട് പോകുമ്പോഴും സാധിച്ചിട്ടില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ ഈ സ്ഥാപനത്തെക്കുറിച്ച് നമ്മൾ കുറേ പെയിൻറ്റിങ്ങുകളുണ്ട്. പൊതുവെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം, പെയിൻറ്റിങ് എങ്ങനെ സെയിലാവുന്നു, എത്രത്തോളം സെയിലാവുന്നു എന്ന്. അതിന് എൻ്റെ ഏറ്റവും വലിയൊരു ഉത്തരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പം എൻ്റെ സ്ഥാപനത്തെക്കുറിച്ചുള്ള ഒരു ഇതാണ് ഞാൻ പറയുന്നത്. ഞാൻ വരയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം വേറൊരാൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പടവും ഞാൻ വരച്ചിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. കാരണം എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ ടേസ്റ്റ്, എൻ്റെ താല്പര്യം, എൻ്റെ സംതൃപ്തി, ഇതിനു വേണ്ടി വരയ്ക്കുന്നതാണ് വെറുതെ വരയ്ക്കുന്ന എല്ലാ ചിത്രങ്ങളും. ഇത് വിറ്റ് പോകണം അല്ലെങ്കിൽ സെയില് എന്നൊരു ഉദ്ദേശത്തോടുകൂടി ഒരു പടം വരയ്ക്കുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. പിന്നെ എന്താണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ വരുമാനം എന്നതായിരിക്കാം കൂടുതലും. ഇത്തരം പെയിൻറ്റിങ്ങുകൾ കണ്ടാണ് നമുക്ക് പുതിയ പുതിയ വർക്കുകൾ വരുന്നത്, പുതിയ പുതിയ ഓർഡറുകൾ വരുന്നത്. അത്തരം ഓർഡറുകളുടെ കണക്കാണ് ഞാൻ ഇതിനകത്ത് സാമ്പത്തികമായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. അതായത് ഞാൻ ഈ സ്ഥാപനം തുടങ്ങുന്നതിനും അതിന് മുമ്പേയും എന്ന് കമ്പാരിസൺ വെക്കുന്നത്. ആ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഈ സ്ഥാപനം ഈ 1 വർഷം ഒരു നേട്ടമായിരുന്നു എന്ന് എനിക്ക് പറയാം. നല്ല ആത്മാർത്ഥതയോട് തന്നെ പറയാം. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ വർക്കുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. കോവിഡ്, കൊറോണ ഈ ഒരു കാലഘട്ടം ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ, അതെ അത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഇപ്പം ഏകദേശം കുഴപ്പമില്ല. ഇപ്പം ഒരു സ്റ്റാർട്ടപ്പൊക്കെ ആയി വരുന്നുണ്ട്. എങ്കിലും ആ ഒരു കാലഘട്ടം കുറച്ച് വർക്ക്, അത് ഈ മേഖലയല്ല എല്ലാ മേഖലകൾക്കും അത്തരം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പം അതൊരു പ്രോബ്ലമായിട്ട് കാണേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ശരിക്കും ഈ ഒരു സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് നെഗറ്റീവുകളുടെ ഒരു ഭീകര ഘോഷയാത്രയാണ്. ഇതെന്താണ്, ഇത് ഇങ്ങനെ എന്താണ്, ഇങ്ങനെ വന്ന് നിന്നിട്ട് എന്ത് ചെയ്യാനാണ്. അതിലേറ്റവും കോമഡി ആയിട്ടുള്ള രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ഈ സ്ഥാപനം തുടങ്ങിയ സമയത്തോടെ പെയിൻറ്റിംഗ് ഒക്കെ ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ പെയിൻറ്റിംഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവിടെ അടുത്ത് എവിടെയുള്ളതാണ് ആളെ ഞാൻ കണ്ട് മുഖപരിചയം പോലും ഇല്ലാത്ത ഒരാൾ, പുള്ളിക്കാരൻ വന്നിട്ട് പുതുതായിട്ട് എന്നെ ഒരു പരിചയമില്ലാത്ത ഒരാൾ എന്നോട് പറയുകയാണ്, ചേട്ടാ 1 മാസം കേട്ടോ, അതിന് മുമ്പേ പൂട്ടിക്കെട്ടി പോകും കേട്ടോ എന്ന്. അതായത് എന്ത് തുടങ്ങിയിരിക്കാല്ലോ. പക്ഷേ അത്തരം ആ ചേട്ടനെ വലിയതായിട്ട് കടപ്പെട്ടിരിക്കും നമ്മൾ കേട്ടോ. എന്തായാലും അത്തരം നെഗറ്റീവുകളൊക്കെ ഒരുപാട് പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ എപ്പോഴും നമുക്കത് വലിയ പോസിറ്റീവായിരുന്നു. ഇവിടെ നിന്ന് വർക്ക് ചെയ്യാനാലും ഈ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. അപ്പം അതൊന്ന് കാണിക്കണമുണ്ട്. പുറത്ത് മഴയാണ്, പറ്റിയാൽ അതൊന്ന് കാണിക്കാം. അവിടെ തൊട്ടടുത്തൊരു നല്ല പുഴയും ഒരു പശ്ചാത്തല ഭംഗിയൊക്കെ ഉള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആകെ ഒച്ചപ്പാടും ബഹളവും ഇച്ചിരി ആളാണ് ഇവിടെ
അടുത്തൊരു അറിയുന്നില്ല. അത് ഒരൊച്ചപ്പാടും വേണമെന്നല്ല, ആകെ ഒരു കളറായിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പൊ ആ കളർ ഇല്ല എന്നത് അതൊക്കെ ഒരു കാലം. കൊറോണ ഒക്കെ മാറുമായിരിക്കാം, എല്ലാം പഴയവിടെ ആവുമായിരിക്കാം, നമുക്ക് ആശിക്കാം. പിന്നെ എന്തിനെ കുറിച്ചാണ് പറയാനുള്ളത്? ഇനി നമ്മൾ കാണേണ്ട കാര്യമില്ല, അത് ഒരു അസൂയ അലിക്കൽ. അങ്ങനെ പലതും പറഞ്ഞു. നമ്മുടെ എന്റെ മനസ്സിൽ ആദ്യം അമ്മയാണ്, ചേട്ടനും ഷെയർ ചെയ്തില്ലായിരുന്നു. പക്ഷേ എന്റെ മനസ്സിൽ അമ്മയായിരുന്നു. നമ്മളൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോ, പക്ഷെ പിന്നെ അമ്മയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലേ. ചുമ്മാ പറ്റിക്കാനാകില്ല, ഇങ്ങനെ പറയാനില്ല. തന്നെ നിനക്ക് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പേരില്ല. ഞാൻ നിന്നെ കൊണ്ട്, ഞാൻ ഏതെങ്കിലും ആർട്ടിസ്റ്റിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, എന്റെ ഓണം നമ്മൾ തന്നെ ഉദ്ഘാടനം. അതെ അതെ അതെ, എന്റെ പേര് വലുതായിട്ട് എഴുതണം എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യാൻ കൊടുത്തപ്പോഴാണ് അറിഞ്ഞത്. ആ അതെ, ഇനി എന്താണ്, വേറെ എന്താണ് പറയാനുള്ളത്? അപ്പം ഇത്തരം സ്ഥാപനം എല്ലാവർക്കും, കലാകാരന്മാരായിട്ട് ഇരിക്കുന്നവർക്ക് ഇത് തുടങ്ങുന്നതിനുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ക്ലയൻറ്റ് നമുക്ക് ഒരു വർക്ക് തരുന്ന സമയത്ത് നമുക്കൊരു സ്ഥാപനം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വിശ്വാസ്യത ഉണ്ടാവുക എന്നൊരു ഘടകമുണ്ട്. ഒരു നമുക്കൊരു അഡ്രസ്സ് ഉണ്ടാവുക സ്ഥാപനം, അല്ലെങ്കിൽ അത്രത്തോളം പ്രശസ്തരായവർക്ക് അതൊരു വിഷയമല്ല. കാരണം ഫേമസ് ആയിട്ട് നിൽക്കുന്നവർക്ക് അവരെ ആ പേര് മാത്രം മതി. ഇപ്പം നമ്മളെപ്പോലുള്ള ഒരു സാധാരണ ആൾക്കാർക്കൊക്കെ എറണാകുളത്ത് തന്നെ ഇപ്പോൾ അറിയാത്ത ഒരു ക്ലയൻറ്റ് ഒരു വർക്ക് ചെയ്യുമ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പം, ഒന്നാമത് നമ്മളിവിടെ റെൻറ്റിനൊക്കെ താമസിക്കുന്ന ആൾക്കാർ, അപ്പം തീർച്ചയായിട്ടും ഒരു അത്യാവശ്യം നല്ലൊരു വർക്കൊക്കെ അങ്ങ് തരാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാകും. ഒരു സ്ഥാപനത്തിൻ്റെ ഒരു അഡ്രസ്സ് ഉണ്ടാകുമ്പം പലപ്പോഴും അത് വലിയ ഗുണം ചെയ്യും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്, വർക്കുകൾ കൂടുതൽ വന്നിട്ടുള്ളത്, അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള സ്ഥലത്തു നിന്നും വർക്കുകൾ വന്നിട്ടുള്ളത് സ്ഥാപനം തുടങ്ങിയതിന് ശേഷം. അതല്ലെങ്കിൽ വർക്കുകൾ സ്ഥിരം കിട്ടാറുള്ളവരിൽ നിന്നാണ് എപ്പോഴും വർക്ക് കിട്ടുക. നസീബ്, നസീബക്കാട എന്നാണ് എപ്പോഴും വർക്ക് കിട്ടാറ്. അത് ഗോവ, പിന്നെ എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഉഗാണ്ട, മലേഷ്യ, ദുബായ്. ഈ പറഞ്ഞത് കളിയാക്കിയെങ്കിലും അതിനകത്തൊരു പോയിന്റ് ഉണ്ട്. കാരണം നമ്മൾ കുറച്ചുകൂടെ ഒരു ക്ലയന്റുകളെ നമുക്ക് കിട്ടാൻ സഹായിച്ചു എന്ന് വേണം പറയാം. കാരണം വ്യത്യസ്ത മേഖലകളിലുള്ള പുതിയ പുതിയ ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും. പിന്നീട് ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു, അപ്പം കുറച്ച് കുട്ടികളൊക്കെ വന്നു തുടങ്ങിയതായിരുന്നു. അപ്പം നമ്മൾ ഈ കുട്ടികൾക്ക് വേണ്ടി എന്നൊരു അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല, അതൊരു ഇതായിരുന്നു. പിന്നെ ഒരു 20 ക്ലാസ് എന്ന രീതിയിലാണ് എടുത്തിരുന്നത്. അപ്പോൾ അത് കുറച്ച് പേരൊക്കെ റെഡിയായിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ തിരക്കില്ലാത്ത സമയങ്ങളിലായിരുന്നു അത്തരം ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരുന്നത്. കോവിഡ് അതെല്ലാം കളഞ്ഞ് വളർത്തി കളഞ്ഞ്. ഓൺലൈനിൽ എടുക്കാമെന്ന് പലരും ചോദിക്കാറുണ്ട്. പക്ഷേ അത് കൂടുതൽ ആൾക്കാർക്ക് ഗുണം കിട്ടത്തില്ല, അല്ലെങ്കിൽ എനിക്കത് പറഞ്ഞ് അങ്ങോട്ട് കൺവേ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം ഞാൻ അതിനകത്ത് അധികം ചെയ്യാത്തത്. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇങ്ങനെ പോകുന്നുണ്ട്, അതിനകത്തൂടെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ഇതുവരെയുള്ള ഞങ്ങളുടെ യാത്രയിലൊപ്പം നിന്ന എല്ലാവരോടും സ്നേഹം പങ്കുവെക്കുന്നു. അപ്പം ഇനിയും ഈ സപ്പോർട്ട് കൂടെ ഉണ്ടാവണം. മുന്നോട്ട് തന്നെയാണ് യാത്ര. അപ്പൊ എല്ലാവർക്കും ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ശരി, സൈൻ ഔട്ട് ചെയ്യാം. ബൈ.